Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Wa salatu wa salamu ala ashraf rusulillah wa ala ibadillahi salihin. Allahumma ghafir lana wa rahmna wa li walidina wa li mashayikhina wa li asatidatina wa li jami'il mu'minin. Kuchu, kutukare, indakayana, ingaluda innate, sukha vivarangal. പാഠങ്ങളൊക്കെ ഉഷാറായി പഠിക്കുന്നില്ലേ? അൽഹംദുലില്ല. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എന്ത് പഠിച്ചിരുന്നു? ചോളാപ്പൊരിയെ പറ്റി പഠിച്ചിരുന്നു അല്ലേ? ചോളാപ്പൊരി, ചോളാപ്പൊരി, ദുറത്ത് ചോളം എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു. ചോളപ്പൊരി തിന്നാ, ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് പറയണം. ഉമ്മപ്പച്ചിനോടോ ഉമ്മച്ചിനോടോ കാക്കാനോടോ ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ചോളാപ്പൊരി എന്ത് ചെയ്യണം? കൊണ്ടുവരണം. നമ്മൾ പറഞ്ഞതിൻ്റെ പേര് പഠിക്കണം കേട്ടോ. അതിൻ്റെ പേരാണ് സുറത്ത്. ഇന്ന് നമുക്ക് അതിൻ്റെ വർക്ക് ബുക്കിലെ പാഠം നോക്കാം. എല്ലാവരും വർക്ക് ബുക്ക് എടുത്തിട്ട് പേജ് നമ്പർ 26 എടുക്കുക. 26-ാമത്തെ പേജ്. അതിൽ നമുക്ക് വളരെ ഭംഗിയായി എഴുതിയതൊക്കെ കാണാം. നിങ്ങൾ നോക്കൂ, കണ്ടോ? ആദ്യത്തെ 6 വേർഡുകൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അക്ഷരങ്ങളെ തിരിച്ച് അടയാളപ്പെടുത്താനും ഞാൻ ആ 6 വേർഡ്സ് ഒന്ന് വായിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ കൂടെ വായിക്കണം. കൂടെ വായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ച് കഴിഞ്ഞ ശേഷം ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും അത് കേട്ടിട്ട് നിങ്ങൾ വായിക്കണം. എന്നിട്ട് അതിലെ ദാൽ എന്ന് പറയുന്ന അക്ഷരം ഏതാ? ദാല് നമ്മൾ പഠിച്ചിരുന്നു, ദർബിൽ പഠിച്ച ദായുടെ മുകളിൽ പുള്ളി കൊടുത്താൽ ആ അക്ഷരത്തിൻ്റെ പേര് ദാ. ദാലല്ല കേട്ടോ, ദാല് നമ്മൾ ദർബിൽ പഠിച്ച അത് അവിടെ കഴിഞ്ഞു. ഇത് പുതിയ അക്ഷരമാണ് ദ. അതാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. നോക്കൂ, ഞാൻ വായിക്കുന്നു, കേട്ടിട്ട് നിങ്ങളും ബുക്കിൽ നോക്കി വായിക്കണം. യുദബിഹൂന മദീനതുൻ തദ്കിറതുൻ ദിർഹമുൻ മദ്കൂറുൻ സയദ്ദക്കറൂൻ. ഇല്ലേ, കേട്ടില്ലേ? ഇനി ഇതിലെല്ലാവരും ഇപ്പോൾ തന്നെ പെൻസിൽ റെഡിയാക്കിക്കോളൂ. എന്നിട്ടോ എവിടെയൊക്കെ ഏതെല്ലാം വാക്കുകളിൽ ദാലുണ്ട് എന്ന് നോക്കുക. ആ ദാലിനൊക്കെ നമ്മൾ പ്രത്യേകം അടയാളപ്പെടുത്തുക. ഒന്നിരിക്കൽ അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വരക്കാം, അല്ലെങ്കിൽ ഓവൽ ടൈപ്പിൽ വരക്കാം, അല്ലെങ്കിൽ സർക്കിൾ വരക്കാം. എന്ത് വരച്ചാലും വേണ്ടില്ല, പക്ഷെ എന്ത് ചെയ്യണം? ആ സർക്കിളിനുള്ളിൽ, അല്ലെങ്കിൽ റെക്റ്റാങ്കിളിനുള്ളിൽ, അല്ലെങ്കിൽ റൗണ്ടിനുള്ളിൽ എന്തേ പാടുള്ളൂ, ദാല് എന്ന അക്ഷരം മാത്രമേ വരാൻ പാടുള്ളൂ, വേറെ ഒരു അക്ഷരവും വരാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും അടയാളപ്പെടുത്തിയ ശേഷം താഴത്തേത് നോക്കൂ. വളരെ സിമ്പിളായ വാക്കുകളാണ്. എന്തേ കാരണം? ഒരേപോലത്തെ അക്ഷരങ്ങൾ ഒരുപാട് ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വായിക്കാൻ സുഖമാണ്, പഠിച്ച അക്ഷരങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വരികയാണ്. എല്ലാവരും ഒന്ന് ബുക്കിൽ നോക്കൂ, ഞാൻ വായിക്കുന്നു. ഇഖ്ര വക്തുബ് എന്ന് കണ്ടില്ലേ? എന്നിട്ട് അതിൻ്റെ താഴെ ഞാൻ വായിക്കുമ്പോൾ വായിക്കുന്ന അക്ഷരങ്ങളെ താഴെ മാത്രം നിങ്ങൾ വരവ് വരാവും. നോക്കൂ, കൂടെ വായിക്കുകയും ചെയ്യണം. ആ മു റ ബ റ ബീ ന. അപ്പം എന്തായി? അതിലേക്ക് തന്നെ നോക്കി വായിക്കൂ. മു റ ബ റ ബീ ന. അടുത്തതോ ബ യ ന ബൈ ന. ചേർത്ത് വായിക്കുമ്പോ എളുപ്പമല്ല വായിക്കാൻ? ഞാൻ ബോർഡിൽ എഴുതാൻ നോക്കൂ, നിങ്ങൾ വായിക്കോളൂ. കണ്ടോ, മു മുദ. ഇനി അത് തന്നെ മുദബ്ദ. കണ്ടോ, അക്ഷരത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. ഇനി നോക്കൂ, മുദബ്ദ ബീന. ബി കസറ് കൊടുത്തു, നെട്ടാൻ രണ്ട് പുളി കൊടുത്തു. മുദബ്ദ ബീന. ആദ്യം ഇത്രയും വായിക്കാം, രണ്ടാമത്തെ അവിടെ നിൽക്കട്ടെ. നോക്കൂ, മുദബ്ദ മുദബ്ദ
പിന്നെ ബീന ബീന അപ്പൊ എന്തായി മുദബദബീന എന്നായി. ഇനി അടുത്ത് നമുക്ക് എഴുതാം രണ്ടാമത്തെ വാക്ക് നോക്കൂ, അതിന്റെ ബാക്കി തന്നെയാണ്. ബ രണ്ട് പുള്ളി സുക്കൂൻ ബൈ പിന്നെയോ ബൈന എങ്ങനെ ബൈന ഇതെന്താ വായിച്ചത് മുദബദബീന അടുത്ത് വായിച്ച് ബൈന. ഇനി എന്താ ഉള്ളത് നോക്കൂ, ലാല് വരുന്നു കണ്ടില്ലേ, പുള്ളി കൊടുത്തു ഫത്ഹ കൊടുത്തു നീട്ടാൻ അലിഫ് കൊടുത്തു അപ്പൊ എന്തായി കണ്ടില്ലേ. ഇനി നോക്കൂ ഇത് ലാമ, ലാമിന് ശേഷം കാഫും കൂടെ ചേർത്ത് എഴുതാണ് അപ്പോഴോ മുദബദബീന ബൈന ദാലിക ബൈന ദാലിക ഈ ചേർത്തി വായിക്കാം മുദബദബീന ബൈന ദാലിക മനസ്സിലായില്ലേ. ഇനി അടുത്തത് നോക്കൂ അടുത്ത വാക്ക് ഇതുപോലെ എളുപ്പമാണ് നോക്കിക്കോളൂ. യു യൂസ യുസബി യുസബിഹൂന എങ്ങനെ യു സ ബി ഹൂന യുസബിഹൂന ഒന്നുകൂടി ഞാൻ എഴുതാ നോക്കൂ നിങ്ങൾ ശ്രദ്ധിക്കണേ. യുസബിഹൂന എന്നാണ് എഴുതുന്നത്. യു യുസ യുസബിഹൂന പിന്നെയോ ബൈന യുസബിഹൂന അബ്നാഅക്കും 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 ബുക്കിൽ നോക്കൂ രണ്ടാമത്തെ വാക്ക് ഓരോ അക്ഷരങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം വിരൽ വെക്കണം. യു ദ ബി ഹൂന അപ്പൊ എന്ത് വായിക്കണം യുസബിഹൂന പിന്നെയോ അബ്നാഅക്കും അബ്നാഅക്കും ചേർത്തി വായിക്കുമ്പോ യുസബിഹൂന അബ്നാഅക്കും. ഇനി നോക്കൂ മൂന്നാമത്തെ വാക്ക് മൂന്നാമത്തേത് വളരെ സിമ്പിളാണ് നോക്കിക്കോളൂ. നമ്മൾ പഠിച്ച അക്ഷരം എന്താണ്? ഒന്നാമത്തെ അക്ഷരം ക, രണ്ടാമത്തേത് വി ക വി. ഇനിയോ വീണ്ടും മൂന്നാമത്തേത് രി കരിഖിരി കരിഖിരിക്കും എങ്ങനെ ക വി ഖിരിക്കും ശ്രദ്ധിക്കാം. പോ വി ഖ രി ഖരിഖ്രി ഇങ്ങനെ വായിക്കണം ഖരിഖ്രി ഖരിഖ്രി. ഇനി ഒരു കുംവാറെ കണ്ടോ ഖരിഖ്രിക്കും ഇങ്ങനെ ഖരിഖ്രിഖു ഖരിഖ്രിക്കും പിന്നെയോ അബ്നാ ഖരിഖ്രിക്കും ആബാഅക്കും അബാഅക്കും എങ്ങനെ എഴുതാ നോക്കൂ. അലിഫ് എഴുതുന്നു മദ്ദിടുന്നു ആ പിന്നെയോ ആബാ പിന്നെയോ ആബാ
പിന്നെയോ കും. നോക്കൂ, കദിക് ഇരിക്കും അടുത്തത് നോക്കൂ. നിങ്ങൾ വായിക്കണം, ഞാൻ ഓരോ അക്ഷരങ്ങളെ പറയുകയുള്ളൂ, നിങ്ങൾ കൂട്ടി വായിക്കണം. പറയൂ, വി ഖ റൻ, വി ഖ റൻ. എങ്ങനെ വായിക്കും? അതെ അതെ, വി ഖ റൻ. ഇനി അടുത്ത് നോക്കൂ, ക സി റൻ. എങ്ങനെ? ക സി റൻ, ക സി റൻ. എന്ത് ചേർത്ത് വായിക്കുക? മനസ്സിലായില്ലേ? മനസ്സിലായ ഒന്നുകൂടി നോക്കൂ. മുദബുദബീന ബൈന ദാലിക യുദബ്ബിഹൂന അബ്നാഅകും കദിക്കിരിക്കും ആബാഅകും ദിക്റൻ കസീറാ. ഇത് രണ്ടും മതി. ഇപ്പോൾ ഇനി ഞാൻ ബാക്കി പറയുന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നാളെ ചെയ്താൽ മതി. എന്താ ചെയ്യാനുള്ളത്? എന്താ ചെയ്യാനുള്ളത്? ഇംലഗിൽ ഫറാഗ എന്ന് കാണാം അല്ലേ. അതിൽ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിക്കും, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ബോർഡിൽ ബുക്കിൽ നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കണം. എന്താ സംഭവം നോക്കൂ. ഒരു മൂന്ന് കാണാം, ഇങ്ങനെ ഒരു മൂന്ന്. അതിന് ഹർക്കത്ത് കൊടുക്കാം. പിന്നെയോ കുറെ ഡോട്ടാണ്. പിന്നെ ഏത് അക്ഷരമുണ്ട്? ബ് എന്ന അക്ഷരമുണ്ട്, കണ്ടോ? ബ് എന്ന അക്ഷരം പുള്ളി കൊടുത്തു, സുക്കൂന് കൊടുത്തു. പിന്നെയോ, പിന്നെയും കുറെ ഡോട്ടാണ്. പിന്നെയോ ബീനാന്നുണ്ട്. ഇങ്ങനെയുള്ളത് അല്ലേ. മൂ എന്നുണ്ട്, പിന്നെ ബു എന്നുണ്ട്, പിന്നെ ബീനാന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ എവിടെയുണ്ട്? നമ്മൾ നേരത്തെ പഠിച്ച വലിയ വാക്കുകളിൽ ആ വിട്ടുപോയ അക്ഷരങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ വാക്ക് തന്നെ നോക്കൂ, അതിൽ മൂ കഴിഞ്ഞിട്ട് എന്താ അക്ഷരമുള്ളത്? ദ എന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ എന്ത് ചേർത്ത് കൊടുക്കാം? മൂദ, കണ്ട മൂദ. ഇനിയോ ബ് കഴിഞ്ഞിട്ട് ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട്, അതും ഏതക്ഷരം തന്നെയാണ്? ദ എന്ന് തന്നെയാണ്. നമ്മൾ പഠിച്ചതാണ് നേരത്തെ. അപ്പൊ എന്തായി? എന്നായി അല്ലേ. അപ്പൊ റെഡിയായി. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മുദബീന എന്ന് പഠിച്ചില്ലേ? ആ വാക്കാണിത്. അപ്പൊ റെഡിയായി. മുദബീന റെഡിയായില്ലേ. എന്നാ ഒന്നുകൂടി നോക്കൂ, അതിന്റെ അതിന്റെ നേരെ താഴെയുള്ളത് കേട്ടോ. രണ്ടാമത്തേത് മൂന്നാമത്തേതും അല്ല, അതിന്റെ നേരെ താഴെയുള്ള അബ്ന എന്നല്ല. അത് നോക്കൂ, ഞാൻ ബോർഡിൽ എഴുതുന്നു. അലിഫ് എഴുതി, ഹംസ കൊടുത്തു, പിന്നെന്തുണ്ട്? ബിന എന്നും കൂടെ ബുക്കിലുണ്ട്. ബിന ബ ന. ഇനി ഒരക്ഷരം അവിടെ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ബുക്കിലുള്ളത് കും എന്നാണ്, കണ്ടോ? അബിന കും. എന്താ ഉള്ളത്? അബിന കും എന്നുണ്ട്. അപ്പൊ എന്ത് പോയിട്ടുണ്ട് അവിടെ? ഒരക്ഷരം പോയിട്ടുണ്ട്. അതെവിടെ നമുക്ക് കണ്ടുപിടിക്കാം? ആ, അത് രണ്ടാമത്തെ മുകളിൽ നോക്കൂ. അബിനാഅകും എന്നുള്ളിടത്ത് നിന്നാണ് പോയത് അല്ലേ. അബിനാഅകും എന്നുള്ളതിലെ ഹംസിനെ കളഞ്ഞതാണ്. അപ്പൊ എന്തായി? അബിനാഅകും എന്നായി. ഇവിടെ നമ്മൾ ദാല് ചേർത്ത് കൊടുത്തപ്പോൾ മുദബുദബീന ബൈന ദാലിക എന്നായി. ഇവിടെയോ അബിന എന്നതിന്റെ ശേഷം ആ കൊടുത്തപ്പോൾ അബിനാഅകും എന്നായി. ഇനി ബാക്കിയുള്ള നാല് വേർഡുകൾ എന്ത് ചെയ്യണം? അതിന്റെ ഇടയിൽ ഒട്ടുപോയ അക്ഷരങ്ങൾ നിങ്ങൾ കണ്ടെത്തി പൂരിപ്പിച്ച ശേഷം ഭംഗിയായി എഴുതി ഫോട്ടോ എടുത്ത് ഉസ്താദ്മാർക്ക് അയച്ചു കൊടുക്കണം. ഉഷാറായി ഉത്സാഹത്തോടെ പഠിക്കുക. അല്ലാഹു തആല നമുക്ക് ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.